ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി ഷീ ജിൻപിങ്ങിന്റെ അതേ നയമാണ് പിണറായി സർക്കാർ നടത്തുന്നത്. ഇപ്പോഴതാ കേരളത്തിൽ ചൈനീസ് മോഡൽ കൊണ്ടുവരാനുള്ള നീക്കത്തെ CPIM അംഗീകരിക്കാത്ത അവസ്ഥയാണ്. മുഖ്യമന്ത്രിയിലേക്ക് കൂടുതൽ അധികാരം കേന്ദ്രീകരിക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്നത് ജനാധിപത്യ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഇത് ഏകാധിപത്യ പ്രവണത ശക്തിപ്പെടുത്തും. അധികാര വികേന്ദ്രീകരണമാണ് ജനാധിപത്യത്തിന്റെ കാതൽ. ഇവിടെയാകട്ടെ, മന്ത്രിമാരുടെ അധികാരം ലഘൂകരിച്ച ശേഷം മുഖ്യമന്ത്രിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് വാചാലരാവുന്ന ഇടതുപക്ഷം തന്നെ ഇത് ചെയ്യുന്നത് അവരുടെ ഇരട്ടത്താപ്പിൻ്റെ മറ്റൊരു ഉദാഹരണം മാത്രമാണ്. പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം കഴിഞ്ഞ 4.5 വർഷവും മുഖ്യമന്ത്രിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പുറത്തു വന്ന വിവാദ തീരുമാനങ്ങൾ മിക്കവയും മന്ത്രിസഭയോ മുന്നണിയോ അറിയാതെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ നേരിട്ടാണ് കൈക്കൊണ്ടിട്ടുള്ളത്. പ്രിംഗ്ലർ ഇടപാട് മുതൽ ഇ മൊബിലിറ്റി പദ്ധതി വരെ നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതിൽ പലതും വകുപ്പ് മന്ത്രിമാർ പോലും അറിഞ്ഞിരുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. മന്ത്രിസഭയെ മാത്രമല്ല വകുപ്പ് മന്ത്രിമാരെ പോലും ഇരുളിൽ നിർത്തിയാണ് അഴിമതിക്കുള്ള തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കിയത്. ഇടതു മുന്നണി ഏകോപന സമിതി വെറും നോക്കുകുത്തിയായി. പുറത്തു വന്നവയുടെ കഥ മാത്രമാണിത്. പുറത്തു വരാത്ത എത്രയോ തീരുമാനങ്ങൾ ഇതേപോലെ ഉണ്ടാകാം. ഇത്തരം ചട്ടവിരുദ്ധ പ്രവർത്തികൾ ക്രമപ്പെടുത്തുന്നതിനാണോ മന്ത്രിസഭയുടെ കാലാവധി അവസാനിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരിഷ്കാരം കൊണ്ടുവരുന്നതെന്ന് സംശയിക്കണം. പോകുന്ന പോക്കിൽ കൂടുതൽ അഴിമതി നടത്തുന്നതിന് സൗകര്യം സൃഷ്ടിക്കുകയുമാകാം. വകുപ്പുകളുടെ പ്രാഥമിക ചുമതല മന്ത്രിമാർക്കൊപ്പം സെക്രട്ടറിമാർക്കും നൽകുന്നത് ഉദ്യോഗസ്ഥ മേധാവിത്വം ഊട്ടിയുറപ്പിക്കാനിടയുണ്ടെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അടങ്ങുന്ന മുന്നണികളുടെ കൂട്ടുകക്ഷി ഭരണമാണ് കേരളത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്നത്. പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള മുന്നണി സംവിധാനത്തിൽ കൂടിയാലോചനകളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് ഭരണനിർവഹണം നടത്തപ്പെടുന്നത്. വിശാലമായ ആ ജനാധിപത്യ പ്രക്രിയയുടെ കടക്കിലാണ് കത്തിവയ്ക്കപ്പെടുന്നത്. ഏകാധിപത്യ പ്രവണത ശക്തിപ്പെടുത്തുകയായിരിക്കും ഇതിന്റെ ഫലം. മുഖ്യമന്ത്രിക്ക് മന്ത്രിമാരിലുള്ള വിശ്വാസം മാത്രമല്ല മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെടും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതുതന്നെയാണ് കേരളത്തിലും നടപ്പാക്കാൻ പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നറിയാൻ താല്പര്യമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സംസ്ഥാനത്തിന്റെ ഭരണ സംവിധാനത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തുന്ന ഈ പരിഷ്കാരം നടപ്പിലാക്കുന്നതിന് മുൻപ് വിപുലമായ ചർച്ച നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷികളുമായും ഭരണ വിദഗ്ധരുമായും ചർച്ച നടത്തണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നിലവിൽ കേരളത്തിൽ മുന്നണി ഭരണമാണ്. അതുകൊണ്ട് തന്നെ CPMന്റെ നയം മാത്രമല്ല ഭരണത്തിൽ പ്രതിഫലിക്കുന്നത്. മറ്റ് പാർട്ടികൾക്കും സ്വാധീനമുണ്ട്. പലപ്പോഴും മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളെല്ലാം CPI അംഗീകരിക്കാറില്ല. ഇത് പലപ്പോഴും വിവാദമായി മാറും. ഈ സാഹചര്യത്തിൽ പലതും നടക്കാതെ പോകുന്നു. ശുപാർശ നൽകാനുള്ള അധികാരം മാറുമ്പോൾ മന്ത്രിമാരറിയാതെ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയും. ഇതാണ് ഈ തീരുമാനത്തിന് പിന്നിൽ രഹസ്യ അജണ്ട. ഏകാധിപത്യ ശൈലിയിലേക്ക് കാര്യങ്ങൾ നീക്കാനുള്ള സാധ്യത ഏറെയാണ്. CPI മന്ത്രിമാർ പല വിഷയത്തിലും ഉടക്കിടും. ഇതെല്ലാം അട്ടിമറിക്കുകയാണ് റൂൾ ഓഫ് ബിസിനസ് മാറ്റുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനോസ്.